എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുഷ്കർ വിശേഷങ്ങളാട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകണത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ അജ്മീർ ആയിരുന്നു. അജ്മീർ നിന്ന് നമ്മൾ ബസ് പിടിച്ചിട്ടാണ് പുഷ്കറിലേക്ക് പോകുന്നത്. നമ്മുടെ മൂന്നാർക്കൊക്കെ പോകണ ഒരു റൂട്ട് മാറ്റിയൊക്കെ പോകുന്നുണ്ട്. മലയുടെ പൊക്കത്തേക്കുള്ള കയറ്റം ചെറുതായിട്ട് തണുപ്പ് വന്നിട്ടില്ല. യെസ്, നമ്മളിപ്പോൾ ഏതാണ്ട് നമ്മുടെ പുഷ്കർ ലീഗിന് അടുത്തെത്തി എന്നാണ്ട് തോന്നുന്നത്. ഞങ്ങൾ ചെന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ പുഷ്കർ ഫെസ്റ്റിവലിൻ്റെതായിട്ടുള്ള യാതൊരു ഇതും ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം എന്താകും കേട്ടോ. ജിമ്മിയോട് വന്നപ്പോ തൊട്ട് ഈ ക്ലാസ്സിൽ ഒന്ന് ചായ കുടിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കണായിരുന്നു കേട്ടോ. മണ്ണിന്റെ ക്ലാസ്സിൽ ചായ കുടിക്കാനാണ്. എങ്ങനെയാണ് ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല, മറ്റേ ആ ഒരു ഫ്ലേവർ ഒക്കെ തന്നെ ജീവിതൊക്കെ ഉള്ള ഒരു ഫ്ലേവർ നല്ല. പക്ഷേ ഈ ഒരു മണ്ണിന്റെ ഗ്ലാസ്സിൽ നമ്മൾ അങ്ങനെ എല്ലായിടത്തും കുടിക്കാറില്ലല്ലോ. അതിന്റെ ഒരു നമ്മളങ്ങനെ ചായ കുടിച്ച് പുഷ്കർലേക്കിലേക്ക് നേരെ വന്ന് കയറിയപ്പോഴേക്കും കണ്ട കാഴ്ച എന്ന് പറയുന്നത് കുറേ കുരങ്ങന്മാരിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം അതുങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ അമ്പലത്തിൽ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന പഴമാണ് ഇതുങ്ങൾക്ക് കൊടുക്കുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കണം കേട്ടോ. ഒന്ന് രണ്ടൊക്കെ മേടിച്ച് വെച്ച് ചിലവർ മൂന്നെണ്ണമൊക്കെ മേടിച്ച് വെച്ച് അവിടെ ഇവിടെ കാലിൻ്റെ അടക്കം കൈൻ്റെ അടക്കൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുറേ നേരം ഞങ്ങൾ ഇതുങ്ങൾ കഴിക്കുന്ന തന്നെ കണ്ടുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കണ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ തട്ടിപ്പറിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാവരും സ്വസ്ഥമായി ഇരുന്ന് കഴിക്കണമായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ പ്രാവിനായാലും മീനുകൾക്കായാലും കുരങ്ങന്മാർക്കായാലും എല്ലാവർക്കും ഉള്ള ഫുഡ് ഇവർ കൊടുക്കുന്നുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. അത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളേഴ്സ് കേട്ടോ. മറ്റേ വേറെ സ്ഥലത്തേക്കെല്ലാം ബ്രൈറ്റ് ഒരു തരം വല്ലാത്ത കളർ. പക്ഷേ ഇവിടെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് നല്ല നൈസ് കളക്ഷൻസ് എല്ലായിടത്തും കണ്ടിട്ട് കൊത്തി അവിടെ ഇവിടെ കണ്ടിട്ട് ഇവിടെ വന്നില്ല വെച്ചാൽ ശരിക്കും ഒരു നഷ്ടം വന്നേനെ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോ ഒന്നും മേടിച്ചില്ലെങ്കിൽ കൂടെ ചുമ്മാ ഇതിന്റെ വിലയൊക്കെ തിരക്കി ഇതിന്റെ സാധനങ്ങളൊക്കെ കണ്ടു പോവാൻ തന്നെ നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് ഈ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കണത് അറിയുന്നില്ല. നമ്മൾ ഒരുപാട് നടന്നു. ഈ വേറെ ഒരിടത്തും കാണാത്ത അത്രയും അടിപൊളി കളക്ഷൻസ് ശരിക്കും പുഷ്കറിലുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മുടെ ഇവിടെ പുഷ്കർ മേള ദീപാവലിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഈവൻ ക്യാമൽസ് ഒക്കെ എത്തി. ഏതാണ്ട് 1500 കൂടുതൽ ക്യാമൽസ് അവിടെ ഡെസേർട്ടിൽ എത്തി എന്നാ പറയുന്നത്. അപ്പോ നമ്മളിതിന്റെ ഒരു ഓളം കാണാൻ വേണ്ടി വന്നു. പക്ഷെ തുടങ്ങിയിട്ടില്ല. എല്ലാ സംഭവങ്ങളൊക്കെ ഇവര് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു പുഷ്കർ മേളയുടെ. അപ്പൊ നമുക്ക് ക്യാമലിലേക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാം, ഒരുക്കങ്ങളൊക്കെ കാണാം. അപ്പൊ അങ്ങോട്ട് ചെന്ന് നോക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള ഇതിന്റെ ഒരുക്കങ്ങൾ. ക്യാമൽ റൈഡും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ക്യാമലിൻ്റെ പുറത്ത് കയറി പോകണമെങ്കിൽ അങ്ങനെ പോവാം, അല്ലാതെ ഇങ്ങനെ ഒരു വണ്ടി പോലെ ഒരു സംഭവം ക്യാമലിൻ്റെ പുറകിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകണമെങ്കിൽ അങ്ങനെയും പോവാം. ഫാമിലിയായിട്ടൊക്കെ ഒരുമിച്ച് പോകുമ്പോഴേക്കും ഇതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ ക്യാമലിൻ്റെ പുറത്തുള്ള യാത്രേനേക്കാളും കുറച്ച് ഇവിടെ നല്ലത് ഇതായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് വേണേൽ അതിൽ കയറി ഡെസേർട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ക്യാമലുകളെല്ലാം 1400 കൂടുതൽ ക്യാമൽ ഈ പുഷ്കർ മേളയ്ക്ക് വന്നിരിക്കുന്നതെല്ലാം ഡെസേർട്ട് ഏരിയയിലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിപ്പോൾ ചെന്നപ്പോൾ തന്നെ ഏതാണ്ട് സൺസെറ്റ് ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെസേർട്ടിൽ കൂടെ പോയിട്ട് വരുമ്പോഴേക്കും നല്ലതായിട്ട് ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു.
നമ്മളങ്ങനെ നടന്നു നടന്ന് ഒരുപാട് ദൂരെ പോയിട്ട് അപ്പൊ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മള് ബ്രഹ്മ ടെമ്പിൾ കയറിയില്ല, പുറത്തുനിന്ന് കണ്ടു. തിരിച്ചു വന്നപ്പോഴേക്കും സ്ട്രീറ്റ് ഒക്കെ ഫുള്ള് ദീപാവലിയുടെ സെലിബ്രേഷൻ ഓണായിരുന്നു കേട്ടോ. എല്ലാ കടകളിലൊക്കെ ആണെങ്കിലും പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ഫാമിലീസും അമ്പലത്തിലൊക്കെ വരുന്ന അടിപൊളിയായിട്ടൊക്കെ ഡ്രസ് ചെയ്തിട്ട് എല്ലാവരും ഒരുങ്ങിയൊക്കെ വരുന്ന ദീപങ്ങൾ കൊണ്ടുകൊണ്ട് നടക്കുന്നു. ശരിക്കും ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോഴാണ് നമ്മുടെ പുഷ്കർ ലേക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ലേക്കിന് ഒരുപാട് ഇങ്ങനെ എൻട്രൻസുകളുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുരങ്ങന്മാരിരുന്നതിൻ്റെ ഒരു അവിടെ ഒരു എൻട്രൻസ് ആയിരുന്നു, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവരും ഈ ലേക്കിൽ വന്നിട്ട് ദീപങ്ങളൊക്കെ കത്തിച്ചു വെക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും നമുക്കൊക്കെ അതൊരു പുതിയൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത്, പക്ഷെ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇവിടുത്തെ ഒരു വൈബായിട്ട് അങ്ങ് സെറ്റായി. നമ്മൾ ദീപാവലിയുടെ ദിവസം നമ്മളിവിടെ പുഷ്കറിലാണ് കേട്ടോ. വല്ലാത്തൊരു വൈബാണ്. പുഷ്കർ ലേക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ലേക്കിന് ചുറ്റും എല്ലാവരും ദീപമൊക്കെ വെച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗി ഇത് കാണാനായിട്ട്. വേറൊരു വൈബാണ് മൊത്തത്തിൽ. പടക്കൊക്കെ പൊട്ടുന്ന ഒരു സ്പെഷ്യൽ വൈബ്. നമ്മളിപ്പോൾ പുഷ്കറിൽ കൂടിയിട്ട് ഇങ്ങനെ തേരാ വാര നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലഗേജൊക്കെ അജ്മീറിൽ ഇരിക്കുവാണ്. ഇവിടെ വന്നിട്ട് പോവാം, ജയ്പൂരിലേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്ന് നമുക്ക് രണ്ടു പേർക്ക് ഒരുപോലെ രണ്ടു പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ. നല്ല വൈബ്, വലിയ തിരക്കില്ല. എന്നാലും ഇങ്ങനെ ഭയങ്കര ഇടിച്ച് കുത്തണ തിരക്കൊന്നും ഇല്ല, ഒരു സമാധാനം ഉണ്ട്. എന്നാൽ ടൂറിസ്റ്റും ഉണ്ട്, എല്ലാവിധ വൈബും ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് ഇഷ്ടമായി ഇവിടെ. അപ്പൊ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിവിടെ റൂം എടുത്തു. റൂമിനും റേറ്റ് കുറവാണ്, ഒരു 400 rupees. അത്യാവശ്യം നല്ല റൂം കിട്ടി. കാണിച്ചുതരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തേരാ പാര ഈ തെരുവ് പുഷ്കറിന്റെ വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണേ. ദീപാവലി ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള എല്ലാവിധ കാലിന്റെ ഇടക്കൊടക്കെ നല്ല രസമുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ് ഫ്രം പുഷ്കർ. നമ്മളപ്പോ ഇവിടുന്നല്ല ഇവിടെ സ്റ്റേ ചെയ്തു. എല്ലാ സാധനങ്ങളും വെച്ച് ഇവിടെ സ്റ്റേ ചെയ്തു. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, കാരണം നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ ഇരിക്കാണല്ലോ. അപ്പൊ നമ്മള് രാവിലത്തെ ഒരു വ്യൂവിന് വേണ്ടിട്ട് പുഷ്കറിലേക്ക് പോവാണ്. അപ്പൊ പോരു. അപ്പൊ നമ്മള് റൂമിലേക്ക് പോണ വഴി ഇങ്ങനത്തെ ഒരു വഴിയാണ്, കുഞ്ഞിട്ടൊരു വഴിയാണ്. അത് പഴയ ബിൽഡിംഗ് ഒക്കെ നല്ല രസമാണ്, നല്ല രസമാണ് ഇതിൽ കൂടെ പോകാനായിട്ട്. നല്ല തണുപ്പുണ്ട്, നമ്മൾ ഇങ്ങനെ പൊച്ചുകൊണ്ടിരിക്കണവേ. യെസ്, അങ്ങനെ ആ പൊട്ടൊക്കെ തൊട്ട് ഞങ്ങളത് സെറ്റായി ഗൈസ്. ഞങ്ങള ഒരു ചേട്ടൻ വന്ന് പെടുത്തി എന്ന് പറയാൻ വേണേ പറയാം. ഞാൻ തൊട്ടൊക്കെ തൊട്ട് വിട്ടുവിട്ടിരിക്കണായിരുന്നു. ഒരാള് ജീവനം വന്ന് അങ്ങ് പിടിച്ച് വന്ന് വിടാനല്ല, അങ്ങോട്ട് വന്നിട്ട് കൊറേ ഹിന്ദിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മന്ദിരത്തിൽ എന്ന് വെച്ചാൽ ടെമ്പിളിലുള്ള പൂജ എല്ലാം നടക്കുന്നത് ജലപൂജയാണ്. അപ്പം ജലപൂജ ചെയ്യണം വീടിനും പത്നിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒന്ന് വന്നിട്ട് കുറെ പൂവൊക്കെ തന്ന് തേങ്ങയൊക്കെ തന്നിട്ട് പൂജ ചെയ്യിപ്പിച്ച്. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പൊ അങ്ങനെ അത് ചെയ്തു, ഇതൊക്കെ തന്നു, പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുത്ത് ഞങ്ങളത് അതിൽ പിടികൊടുക്കരുതെന്ന് വിചാരിച്ച സത്യത്തിൽ പുഷ്കറിൽ എത്തിയതിട്ട്. പക്ഷെ പിടിച്ചവര് എന്തായാലും കുഴപ്പമില്ലായിരുന്നു. 100 rupees ഞങ്ങൾ ഒതുക്കിയത്. നല്ല രസമാണ്, അടിപൊളി വ്യൂ ആണ് അല്ലേ ഇവ. എന്നോ സത്യത്തില് ഞാൻ ഒരുപാട് പുഷ്കർ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ ശരിക്കും അട്രാക്ട് ചെയ്ത് ഇതേപോലെ ഈ ഒരു ആംബിയൻസ് ആണ് എന്നെ ഈ പുഷ്കറിലേക്ക് വിളിച്ചു തരുന്നത്. പക്ഷെ ഇതിനേക്കാൾ രസമായിരുന്ന സ്ട്രീറ്റിൽ കൂടെയുള്ള നടത്തവും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇഷ്ടമായി പുഷ്കർ. അപ്പൊ കുറച്ചുകൂടി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനി കാണാട്ടാ. ॐ केशवाय नमः माधवाय नमः गोविंदाय नमो नमः. पति पत्नी भेगा होए तो पति ना हाथ नीचे हाथ मुड़ के आवी जेम मेरा मात ഈസ്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ പുഷ്കറിലെത്തിയിരിക്കുവാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ബൂരിയും പിന്നെ സബ്ജിയും. ഇത് ചന സബ്ജി. എനിക്ക് തോന്നുന്നു
ഒരു സബ്ജിയും പറഞ്ഞു, പിന്നെ എന്തോ ചന അങ്ങനെ എന്തൊരു കറിയും പറഞ്ഞു. വന്നതെന്ന് അറിയാം പൂരി സബ്ജി. പൂരി സബ്ജി പൂരി കൊള്ളാട്ടോ, സോഫ്റ്റ് ആണ്, നല്ല ചൂടുണ്ടല്ലോ. സോറി പറഞ്ഞത് മാറിപ്പോയി. ഇതാണ് പൂരി സബ്ജി, ഏ ചോലബട്ടൂര. ആ അതല്ല, ഇത് ചോലബട്ടൂര, ഇത് പൂരി സബ്ജി. നമ്മളങ്ങനെ പുഷ്കറിനോട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തേക്ക് ജസ്റ്റ് ഒന്ന് ഈവനിങ് ഞാൻ വിചാരിച്ച് വന്നതാണ്. നമ്മളൊരു ദിവസം ഇവിടെ നിന്ന് നെക്സ്റ്റ് ഡേ ആണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ പോകണം. ദീപാവലിയുടെ ആഘോഷങ്ങൾ ഇതുവരെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഗുണ്ടൊക്കെ തോന്നിട്ട് പൊട്ടിക്കണത്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ച് വേണം നമുക്ക് ഇനി അജ്മീറിലേക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് ജയ്പൂർ അവിടെ എടുക്കാനുണ്ട്, എന്നിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നിന്നുള്ള ഈ ഒരു ബസ് യാത്ര അടിപൊളിയാണ് കേട്ടോ. നെൽകൃഷിക്ക് നമ്മുടെ ഈ ഒരു ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആണ്. ഇവിടെ ഈ ബസ്സിൻ്റെ പൊക്കത്ത് കയറി ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കായിരുന്നു. ശരിക്കും അത് മിസ്സായി പോയിട്ടോ. നമ്മളങ്ങനെ അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടായി. ഇവിടെ നിന്ന് ഇനി ജയ്പൂരിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പം ഇനി ജയ്പൂർ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.